ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജയ ആൻഡ് ജെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. ജുവാൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ രാത്രിയിലാണെങ്കിലോ എഴുന്നേറ്റിട്ട് ഭയങ്കര ബഹളമായിരുന്നു ആള്. അത് കാരണം വെളുപ്പിനെയാണ് ഉറങ്ങിയത്. അതുകൊണ്ടാണ് എണ്ണീക്കാൻ താമസം, അല്ലെങ്കിൽ നേരത്തെ തന്നെ എണ്ണീക്കുന്നതാണ്. അതുകൊണ്ട് ഞാനും ഇന്ന് താമസിച്ചാണ് എണ്ണീറ്റത്. ഞാൻ എണ്ണീറ്റ് പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ കെട്ടി വന്നപ്പോൾ ചായ ആയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ചായയും ഈ ബിസ്ക്കറ്റും കൂടി എടുത്തു. അപ്പം എനിക്ക് ഈ ഹൈഡ്രാൻസിൻ്റെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം ഞാനിന്ന് രാവിലെ ചായയും ബിസ്ക്കറ്റും തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ജുവാൻ എണ്ണീറ്റായിരുന്നു. അപ്പോൾ എണ്ണീറ്റ് ഉടനെ തന്നെ പല്ല് തേപ്പിക്കാനായിട്ട് ഞാൻ അവനെ മുറ്റത്തോട്ട് കൊണ്ടുപോയി. പല്ല് തേക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ കൂടെ അടങ്ങിയിരുന്നോളും. ചായ കളയല്ലേ, കുടിച്ചോ. താഴെപ്പോ, ചായ താഴെപ്പോ. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവന് കഴിക്കാൻ വേണ്ടി പാലപ്പം എടുത്തു. പക്ഷേ ചായയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കുടിച്ചോളും, കഴിക്കുന്ന കാര്യത്തിൽ മാത്രം ഇച്ചിരി പുറകോട്ടാണ്. നമ്മളെടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു വിട്ടിരുന്നാലേ ഒരു രണ്ട് മൂന്ന് വായെങ്കിലും കഴിക്കാറുള്ളൂ. ചായ കുടിച്ചോ പിന്നെ. ചായ ആരാ തന്നെ? അമ്മയാണോ ചായ തന്നെ? മമ്മിയാണെങ്കിൽ രാവിലെ തന്നെ പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് ടൗണിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. മമ്മി എവിടാ പോയേ? ടാറ്റ പോയോ? ജുവാൻ ഇരുന്ന് കളിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ മുഖത്ത് രക്തചന്ദ്രം തേക്കാൻ വേണ്ടി എടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് കുരുവൊക്കെ വന്നാൽ അതിൻ്റെ പാട് പോകാൻ ഭയങ്കര പാടാണ്. അതിന് വേണ്ടിയാണ് ഞാനിത് തേക്കുന്നത്. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ചിക്കൻ പോക്സ് ഒക്കെ വന്നപ്പോൾ ഇത് ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കുറേ കുറഞ്ഞായിരുന്നു. ഇപ്പം ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇത് റോസ് വാട്ടർ ചാലിച്ച് തേക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല, ഞാനിപ്പോൾ സാധാ വെള്ളത്തിലാണ് തേക്കുന്നത്. തിരിച്ച് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് നോക്കി ജുവാൻ ഇവിടെ നിൽപ്പുണ്ട്. ജുവാൻ ആണെങ്കിൽ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടൊരു ബഹളമുണ്ട്. ആ റോഡിലോട്ടൊന്ന് കയറാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മമ്മി കൊണ്ടുവന്ന കവറും പിടിച്ചുകൊണ്ട് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അതിനകത്തു നിന്നുള്ള സാധനങ്ങളെല്ലാം വലിച്ചിളക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അത് അല്ലാതെ ഹെൽപ്പ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും അല്ല. പോയിട്ട് വന്നപ്പോൾ മമ്മി അവൻ ആപ്പിൾ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അന്ന് ഞാനത് അവന് ചെത്തിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. യേശുപ്പച്ച എന്ത് ചെയ്യാ മോനെ? യേശുപ്പച്ച എന്ത് ചെയ്യാ നോയിക്കേ? അവിടെ ഉണ്ടോ യേശുപ്പച്ചോട്? എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? ആ എങ്ങനെയാ പ്രാർത്ഥിച്ചിരുന്ന കാണിക്കേ. യേശുപ്പച്ചോട് പ്രാർത്ഥിക്കുന്ന കാണിച്ചേ. ഞാനിന്നാ ഉച്ചയ്ക്ക് കറക്കറിയാൻ വേണ്ടി എടുത്തു. പയറ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്തിരുന്ന് അരിഞ്ഞാൽ അവൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാനിന്നാ മുറ്റത്ത് ഒരു ബെഞ്ചേ വന്നിരുന്നാണ് അരിയുന്നത്.
ഇനി എനിക്ക് കറിവേപ്പില പറിക്കണം. നമ്മുടെ അടുക്കളയുടെ സൈഡിലായിട്ട് തന്നെ കറിവേപ്പില മരം നിപ്പുണ്ട്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നത് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പം നമുക്ക് ഈ സൈഡിലായിട്ട് നിന്നാൽ നമുക്ക് കൈകൊണ്ട് എളുപ്പം തന്നെ പറിച്ചെടുക്കാവുന്ന പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഞാനിനി കറി വെക്കാനായിട്ട് കയറുന്നുണ്ട്. പക്ഷേ ജുവാനാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും അടുക്കള ചെയ്യാൻ നേരത്തെ അവനെ പാത്രത്തെ പിടിക്കാനും ഡ്രസ്സെ പിടിച്ച് വലിക്കാനും ഒക്കെ വരും. അത് കാരണം നമുക്ക് എപ്പോഴും ഒന്നും അടുക്കള കയറി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തേ ഇല്ല. അമ്മ ഇന്ന് പോയിട്ട് വന്നപ്പോൾ മീൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പീസ് എടുത്ത് വറക്കാൻ വേണ്ടി പുരട്ടി വെക്കുന്നുണ്ട്. വേറെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. കാരണം എല്ലാവർക്കും മീൻ കറി ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് മീൻ കറിയെക്കാളും കൂടുതൽ വറക്കുന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ എനിക്കുള്ളത് മാത്രമേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തൈരെടുത്തിട്ട് അതിൽ തക്കാളിയും പഞ്ചസാരയും ഒക്കെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ മുതലേ തൈര് മേടിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും കഴിക്കാറുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. ഉച്ചക്കത്തേക്കുള്ള മോരൊക്കെ കാച്ചിട്ടുണ്ട്, മീൻകറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വറുത്താൽ മാത്രം മതി. ഞാനത് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ചോറൂണൊക്കെ കഴിഞ്ഞ് ജുവാൻ്റെ ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് അവൻ എണ്ണീറ്റ് അമ്മയുടെ അടുത്തിരിപ്പുണ്ട്. ഞാൻ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നുവട ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിച്ചോളും. ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാണ്. ജുവാൻ കഴിക്കുന്ന സമയത്ത് ഞാനും കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. മുറ്റത്ത് പോണോ? നമുക്ക് മുറ്റത്ത് പോകാവേ. വെയിലൊക്കെ ആറി വൈകുന്നേര സമയത്താണ് ഞാനെപ്പോഴും ജുവാനെ പുറത്തിറക്കുന്നത്. ജുവാൻ എപ്പോഴും അകത്തിരിക്കുന്ന കാരണം മുറ്റത്തോട്ട് ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മുറ്റത്ത് ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറുന്നതാണ് ഏറ്റവും പാട്. അങ്ങനെ നമ്മളുകൂടെ വരത്തേയില്ല. നമ്മൾ എത്ര ബഹളം വെച്ചാലും ആ മുറ്റത്തുനിന്ന് കയറാൻ സമ്മതിക്കത്തേയില്ല. വൈകുന്നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് ജുവാനെ കുളിപ്പിക്കാൻ വേണ്ടി മമ്മി എടുത്തിട്ടുണ്ട്. അപ്പം കിണറ്റിൻകരയിൽ നിന്ന് കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കിണറ്റിൻകരയിൽ കുളിക്കാം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ട്. സീരിയലിലോട്ട് കയറിയിട്ടുണ്ട് എല്ലാവരും. സമയത്ത് ഞാൻ ജുവാനെ വൈകിട്ടത്തെ അത്താഴം കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി കൊടുക്കാൻ പാടാണ്. കാരണം മുറ്റത്തൊന്നും ഉറക്കാൻ പറ്റാത്തത് കൊണ്ട് അകത്ത് വെച്ച് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കണം. ജുവാന് കളിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു ഭാഗമാണ് മറ്റേ വിറകെല്ലാം എടുത്ത് താഴോട്ട് ഇടുക. നമുക്ക് പണിയാണ്. എപ്പോഴും വിറകിൻ്റെ അവിടെയാണ് കളി മൊത്തം. ഹായ്, ഞങ്ങൾ ഉറങ്ങാൻ പോവാന്ന് പറ. ഞങ്ങൾ വാവം വെക്കാൻ പോവാന്ന് പറ. ഞങ്ങൾ ഉറങ്ങാൻ പോവാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞേ. ബൈ.